നമ്മൾ പലപ്പോഴായിട്ട് ചെറിയ ചെറിയ യാത്രകൾ പോകാറുണ്ട്. പക്ഷേ ഈ യാത്ര ഭയങ്കര സ്പെഷ്യലായിരുന്നു. സ്പെഷ്യലായിട്ടുള്ള കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ തന്നെയായിരുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിന് മുന്നേ നമ്മുടെ യാത്ര തുടങ്ങുന്നത് December 16 7:30 ഓസ്റ്റിനിൽ നിന്നാണ്. നമ്മൾ പോണ സ്ഥലത്ത് -50°C വരെ ടെമ്പറേച്ചർ ഉണ്ടാവാറുണ്ട്. ചൂടുവെള്ളം, തിളക്കണ ചൂടുവെള്ളം മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഐസാവാറുണ്ട്. വെറുതെ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ മുടിയിൽ ഐസ് പിടിക്കാറുണ്ട്. കാറിൽ വെള്ളം കുപ്പി വെച്ച് കഴിഞ്ഞാൽ ഐസും കെട്ടിയാവാറുണ്ട്. കുറേ കാടുകളും മലകളും എല്ലാം ഉള്ള നമ്മുടെ പോളാർ ബെയറിൻ്റെയും സാന്റാ ക്ലോസിൻ്റെയും ഒക്കെ സ്വന്തം നാടായിട്ടുള്ള അലാസ്ക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓസ്റ്റിനിൽ നിന്നാണ് ഞങ്ങളുടെ ട്രാവൽ തുടങ്ങിയത്. അലാസ്കയിലെ ഫെയർ ബാങ്ക്സ് എന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്തത്. ഓസ്റ്റിൻ അലാസ്കയിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് വളരെ കുറവായതുകൊണ്ട് സോൾട്ട് ലേക്ക് സിറ്റിയും സിയാറ്റിൽ വഴിയും കണക്ട് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് 12 hours ട്രാവൽ ചെയ്ത് നമ്മൾ ഫുൾ മഞ്ഞ് മൂടിക്കിടക്കണ ഫെയർ ബാങ്ക്സിലെത്തിയത്. നിങ്ങൾ കുറേ നേരമില്ലേ ഈ ഞങ്ങൾ നമ്മൾ എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എല്ലാവരെയാണ് ഞാൻ ഈ ഞങ്ങളിൽ ഉദ്ദേശിക്കണം. ഞാനും ഷീയും കൂടാണ്ട് നമുക്ക് ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി എന്നൊക്കെ പറയാൻ പറ്റണ 4 ബേബി ലൂക്കും കൂടെ കൂടിയിട്ടാണ് ഈ യാത്ര തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ വേഗം ഞാൻ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം നിങ്ങൾക്ക്. ഇത് റീനു, വലിയ കുക്കാണ്. വെക്കേഷൻ പോയാലും അടുക്കള പറഞ്ഞു കൊള്ളയില്ല. പാവം ഇവളാ കേട്ടോ എവിടെ പോയാലും ഞങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റി കൊണ്ടു കിടക്കണത്. സിജു റീനുവിന്റെ ഒരേ ഒരു ഭർത്താവ്, ശുദ്ധനാ. പക്ഷെ ക്യാപ്ചറിംഗ് ദ മോമെന്റ് ചാനലിനോടും എന്നോടും പരപ്പുച്ചോണ് പുള്ളിക്ക്. ഹലോ, ക്യാപ്ചറിംഗ് ദ മോമെന്റ്സിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ഷീയും ഇപ്പോ ഇവിടെ സിയാറ്റൽ എയർപോർട്ടിലാണെന്ന് സംസാരിക്കുന്നത്. ഇത് ലൂക്കൻ, റീനുവിന്റെയും സിജുവിന്റെയും പുത്രൻ. ഭക്ഷണപ്രിയനാ. കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിനെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. രഞ്ജിയും രഞ്ജിയുടെ ഭാര്യ ആശിയും. രഞ്ജിയും സിജുവും നമ്മൾ ഓൾമോസ്റ്റ് 18 പരിചയമുണ്ട്. അങ്ങനെ സിജു വഴിയാണ് ഞങ്ങൾ രഞ്ജിനെയും അശീനെയും പരിചയപ്പെട്ടത്. രഞ്ജിയായിരുന്നു നമ്മുടെ ടൂർ ക്യാപ്റ്റൻ. അശി ഒരു നല്ല സഹധർമ്മിണി എന്ന നിലയ്ക്ക് രഞ്ജിക്ക് കട്ടയ്ക്ക് സപ്പോർട്ടും കൊടുത്ത് കൂടെ വന്ന്. അപ്പൊ ഒരു 6 പരിപാടിയായിരുന്നു ഫെയർ ബാങ്ക്സിൽ. December 16 പോയിട്ട് December 22 തിരിച്ചു വന്ന്. 6 അടിച്ച് പൊളിച്ച്. അതേപോലെ തന്നെ ലൂക്കൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഇനി 6 വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോണത്. നമുക്ക് തുടങ്ങാം. തുടങ്ങണേണ് ഏകദേശം 12 പക്ഷേ ഇതേണ്ടാ 12 തന്നെ ഏകദേശം 6 ഒരു ലുക്കാണ്. ഒരു 2 സൺലൈറ്റ് ഉണ്ടാവുള്ളൂ. അതിന് മുന്നേ കുറച്ച് നേരം ഡൗൺ ടൗൺ പോയിട്ട് കറങ്ങാനൊക്കെ ഉണ്ട്. വാ എല്ലാരും. നമ്മുടെ സാരഥി ഇവിടെ കിടപ്പുണ്ട്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയുടെ ബാറ്ററി അടിച്ചു പോകാണ്ടിരിക്കാനായിട്ട് രാത്രി എപ്പോഴും പ്ലഗ് എടുത്തിടും ഒരു പ്ലഗ് പോയിന്റിലോട്ട്. അത് നമ്മൾ ഉപയോഗിക്കണേ തൊട്ട് മുന്നേ അൺപ്ലഗ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ സൺറൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 11 സൺസെറ്റ് എന്ന് പറയുന്നത് 2:30 അപ്പോൾ ഏകദേശം ഒരു 3 ഡേ ലൈറ്റ് കിട്ടുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. കാരണം എല്ലാവർക്കും നല്ല യാത്രാശീലം ഉണ്ടായിരുന്നു. ഫെയർ ബാങ്ക്സ് ഡൗൺ ടൗൺ വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ഒരു വിസിറ്റർ സെൻ്ററും മ്യൂസിയവും വിസിറ്റ് ചെയ്ത്. നമ്മളീ പോയ സ്ഥലങ്ങളിലൊക്കെ നിന്ന് നമുക്ക് കുറേ മാപ്സും കാര്യങ്ങളും കിട്ടി. അപ്പോൾ അലാസ്കയിലെയും ഫെയർ ബാങ്ക്സിലെയും മെയിൻ അട്രാക്ഷൻസിനെ പറ്റിയൊക്കെ നല്ല ഐഡിയ കിട്ടി. പിന്നെ അതേപോലെ തന്നെ അലാസ്കയിലത്തെ ആൾക്കാരെ പറ്റിയും അവിടുത്തെ ഹിസ്റ്ററിനെ പറ്റിയും അവിടുത്തെ മൃഗങ്ങളെ പറ്റിയൊക്കെ കുറേ അറിയാനും പറ്റി.
നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പല എക്സിബിറ്റ്സും ഒറിജിനൽ ആനിമൽസിനെ അവർ സ്റ്റഫ് ചെയ്തേക്കണാണ് കേട്ടോ, പറഞ്ഞ വിശ്വസിക്കൂല. നമ്മുടെ അലാസ്കയിലെ ചില ആളുകൾ അവരുടെ ലൈഫ് സ്റ്റൈൽ അലാസ്കയിലൊക്കെ അവർ ചൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യു എസിൽ നിന്ന് താഴെ നിന്ന് വന്നിട്ട്. അതിൽ ഞങ്ങൾ കാണുന്നൊരു പ്രോഗ്രാം കാണുന്നത് വന്നിട്ട് കുറച്ച് പേരുണ്ട്. അതിലൊന്ന് ഇവിടെ ഈഗിൾ, ഒന്ന് വൈസ് മാൻ, പിന്നെ ഒരു സ്ഥലമുണ്ട് ഇവിടെ, എൻ്റെ പേര് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളിപ്പോൾ ഇവിടെ ഫെയർ ബാങ്ക്സ്. ഓക്കെ, പിന്നെ ഒരു ലൈഫ് കാണുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇനിയിറ്റ് പീപ്പിൾ. അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിലെത്തി കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നല്ല പീജയും പിന്നെ ശരി കുറച്ച് കോഴി എന്തോ ഒരുക്കുന്നുണ്ട് മാരിനേറ്റ് ചെയ്തിട്ട്. നമുക്കത് മുകളിലോട്ട് കയറാം, കിച്ചണിൽ എന്താണ് നടക്കണമെന്ന് നോക്കാം. പിന്നല്ല പണ്ട് ഇവൻ ചെയ്യുമ്പോ ഞാൻ ഇതേപോലെ നിന്നെ പോലെ ചെയ്തോണ്ടിണ്ട. അവിടെ കോഴി, ഇവിടെ കോഴി, അവിടെ കോഴി, ഇവിടെ കോഴി, എടുക്കുന്നവനും കോഴി. ആയിരം കണ്ണുമായി കാത്തിരുന്ന് അപ്പൊ നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ ഫെയർ ബാങ്ക്സിനെ തുടങ്ങുകയാണ്. കളികളിഞ്ഞ് വേറെ ലെവലാണ്. ഈ കാണുന്ന സാധനം കണ്ട, ഇതൊരു സാറ്റലൈറ്റ് ഫോണാണ്, നെറ്റ്വർക്കും ഇല്ല, കവറേജിലും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകണം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല എത്ര ഇന്റീരിയർ ആയിരിക്കുന്നു. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം -25°C ആണ്. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണിയായി, പക്ഷെ ഫുള്ളി ഉദിച്ചിട്ടില്ല, ഇനി ഉദിക്കാനായിട്ടില്ല ഇവിടെ. ഒരു 2 മണിയാകുമ്പോൾ സൺസെറ്റ് ആണ്. അപ്പൊ നമ്മൾ വേഗം നമ്മുടെ യാത്ര തുടങ്ങുമ്പോഴാണ് ബാക്കി എങ്ങോട്ടാണ് പോണതെന്ന് ഒക്കെ നമുക്ക് പോണ വഴിക്ക് കാണാം. വണ്ടി ചൂടായി വന്നുള്ളൂ, ഒരു രക്ഷയില്ല. ലൂക്കന് ഒരു ഡൈപ്പർ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാ. ഏ, ഇവിടെ എന്തോ ഒരു ക്യാമ്പ് കണ്ടുണ്ട്. എങ്ങനെ ഇവിടെ ജീവിക്കണം അറിയില്ല കേട്ടോ. പോയി കുളിച്ചു, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 4 മണിക്കൂർ ദൂരമായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ മെയിൻ സ്റ്റോപ്പും. ഈ കാണുന്ന വഴികൾ പലതും നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നൂല, പക്ഷെ പല സ്ഥലത്തും റോഡ് തന്നെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു. പക്ഷെ കണ്ട കാഴ്ചകൾ മോനെ മൈൻഡ് ബ്ലോയിങ്. എന്റെ മാനെ,
പോകുന്നുണ്ട്. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഓയിൽ മൈനിങ് ഉണ്ട്, പിന്നെ കുറെ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ പോണേണ്. അപ്പൊ ഇത്രയും വിൽഡർനെസ്സും കാര്യത്തിന്റെയൊക്കെ ഇടയിൽ കൂടെ നമ്മൾ ഓടിച്ച് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് എത്തി. നമ്മളിപ്പോ എങ്ങോട്ടാണ് ശരിക്കും പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയുടെ തൊപ്പി എന്നൊക്കെ പറയണ ആർട്ടിക് സർക്കിളിലോട്ടാണ് നമ്മുടെ യാത്ര. ഈ സ്റ്റോപ്പിൽ നിന്ന് ഇനി ഏകദേശം ഒരു മണിക്കൂറും കൂടെ ഉള്ളൂ ആർട്ടിക് സർക്കിളിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ആർട്ടിക് സർക്കിൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ അവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ നമുക്ക് അവിടെ അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിംഗ്, അതിനു വേണ്ടിയാണ് ഈ യാത്ര, വേറെ ഒന്നിനുമല്ല. അപ്പൊ ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പുറകിൽ കണ്ട സംഭവത്തിലൊന്ന് കയറിയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടരും. പിന്നെ ഇവിടെ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ എല്ലാവരും അവിടെ ജസ്റ്റ് കയറിയിട്ടുണ്ട്. ബർഗർ, സാലഡ്, പിന്നെന്താണ് സൂപ്പ്. വളരെ ചെറിയ ലിമിറ്റഡ് മെനു ആണ്, പക്ഷെ എന്തായാലും എന്തെങ്കിലും കിട്ടണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഭയങ്കര ലുക്കിനെ എടുക്കണല്ലേ. ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെ അടുത്ത് തന്നെ ആ യൂക്കോൺ റിവർ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടം വരെ ഒന്ന് നടന്ന് കണ്ടുകളയാന്ന് വിചാരിച്ച് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. ഓ, അടിപൊളിയല്ലേ എന്റെ മോനെ. സ്നോ ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഡ്രില്ലൊക്കെ ഇവിടെ തെന്നി വീഴോടാ, തെന്നി വീഴോ. അടിപൊളി, എല്ലാവരും തണുത്ത് എടാ ഞാൻ ഓർഡർ ഇട്ടാ വേൻ, എനിക്ക് നിക്കാൻ വരണല്ലോ, കാല് എന്റെ കൈ ഇപ്പൊ ഒടിയും, അതാണ്. എടാ ഞാൻ മോനെ, എനിക്ക് നിക്കാൻ വരണല്ലോ, ഇവിടുന്ന് ഓടില്ല, മുകളിലോട്ട് കയറിയിട്ട് വൈ. കലിപ്പാക്കോ, പെൺമൂസ, പെൺമൂസ, ആ പെൺമൂസ ആണല്ലോ.
ഇതിലത്രയും കാണുന്നില്ല. ഫോണുണ്ട്, ഫോണ് ഫോണ്. പോയി എന്റെ വഴിക്ക് പോയി. ഓടിയോ? ഓടല്ല, പോണു. ഇവിടെയാണ് ഫോട്ടോ. Finally! ആർട്ടിക്കിൽ എത്തിയപ്പോ ഭൂമിയുടെ ഏറ്റവും മുകളിൽ എത്തി എന്ന് തോന്നിയ ആ ഒരു മൊമെന്റ്, അത് നമ്മളെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ഒരുപാട് കാലത്തേക്ക് അത് ഓർത്തു നിൽക്കും. ആർട്ടിക് സർക്കിളിൻ്റെ റീജിയനിൽ ആ സൈൻ ബോർഡ് അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഫെയർ ബാങ്ക്സിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് 4 മണിക്കൂർ വരാനായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫീലിംഗ്, അതിനു വേണ്ടിയായിരുന്നു ആ ഡ്രൈവ്. കാറ്റിന്റെ ഒച്ച കേൾക്കണ്ടവരില്ല, തണുത്തിട്ടുണ്ടല്ലോ, രക്ഷയില്ല. ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോ ഒരു ഡൂഡ് വണ്ടിയും കൊണ്ട് വന്ന്, ബാക്കി നിങ്ങൾ കണ്ടോ? There was a gray one with it. Oh. Hey.